ഹലോ എല്ലാവരും, വീണ്ടും നമസ്കാരം. ഇന്ന് സ്റ്റോക്ക്ഹോമിലെ ലൂസിഫർ ഇറങ്ങുകയാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും ലൂസിഫർ കാണാൻ റെഡിയായിരിക്കുകയാണ്. ബാക്കി വിശേഷം ഇനി സിനിമ കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ടാറ്റാ. ഷോപ്പിംഗ് എന്ന് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് സിനിമ സ്റ്റോക്ക്ഹോമിലേക്ക്, ഐ മീൻ സ്റ്റോക്ക്ഹോമിൽ വന്ന് സിനിമ കാണാനായിട്ട്. ലൂസിഫർ റിവ്യൂ എന്താ? അടിപൊളി പറയാനുള്ളത്, മലയാള സിനിമയില് ഇതുപോലെ ഒരു ക്ലൈമാക്സ് ഇല്ല. എല്ലാവരും ഇവരെല്ലാം യങ് ഷോപ്പിംഗിലെ സ്റ്റുഡൻസ് ആണ്. സ്റ്റോക്ക്ഹോമിലെ ലൂസിഫർ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നിരിക്കുകയാണ്. സോ അപ്പൊ ഇത് സ്റ്റോക്ക്ഹോമിലെ നമ്മുടെ സ്വന്തം മാഡം ലാലേട്ടന്റെ അപ്പോ പൈസ മുടക്ക്. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ സ്റ്റോക്ക്ഹോമിൽ വന്നിട്ട് ഒരു തിയേറ്റർ ഹൗസ് ഫുൾ ആയിട്ട് കാണുന്നത്. ഓക്കെ, ഓക്കെ. നമുക്ക് ഇവിടെ വസ്ത്രോസിൽ നിന്ന് വന്ന ആൾക്കാരോടും ചോദിച്ചു നോക്കാം. താങ്ക് യു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ലൂസിഫർ കണ്ടിട്ട്? അടിപൊളി. അടുത്ത സെറ്റ് ഓഫ് പീപ്പിൾ ഫ്രം സ്റ്റോക്ക്ഹോം. എന്താ എന്താണ് സൂപ്പർ സൂപ്പർ ലാലേട്ടൻ റോക്സ് മൂവിനെ കുറിച്ചാണ്. ഇവര് ലൂസിഫർ കാണാൻ വെസ്ത്രോസിൽ നിന്ന് വന്നിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എന്താണ് മൂവിയുടെ റിവ്യൂ? അടിപൊളി തന്നെ, സൂപ്പർ മൂവി. മോഹൻലാലിന്റെ ഏറ്റവും അടിപൊളി പടം. അടിപൊളി പടം. മേ ബി ഒരു ആറാം തമ്പുരാൻ കഴിഞ്ഞിട്ട് ഇതൊരു അതുപോലത്തെ ഒരു മാസ് എന്ന് പറയാമോ? പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ സൂപ്പർ സൂപ്പർ. അടിപൊളി. അതന്നെ സൂപ്പർ സൂപ്പർ. ലൂസിഫർ ഫിലിം അടിപൊളി, ലാലേട്ടൻ കലക്കി. ലൂസിഫർ സിനിമ അടിപൊളിയായിരുന്നു. ലൂസിഫർ കണ്ടിട്ട് എങ്ങനെ ചേട്ടന്റെ റിവ്യൂ എന്താണ്? റിവ്യൂ അടിപൊളി. മാസ് പടം ലാലേട്ടൻ തകർത്തില്ലേ. രാജേഷേട്ടാ, എന്തോ ആദ്യമായിട്ട് ഇവിടെ മലയാള സിനിമ കാണാൻ വന്നിട്ട് എങ്ങനെയുണ്ട് ഏട്ടാ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അടി ഇടിയും ഡയറക്ഷനും അടിപൊളിയായിരുന്നു. Okay. Okay, of course, a predictable polite story line, but still it's taken very well. Okay. Maybe Shinjan's അഭിപ്രായം എന്താണ്? നല്ല മാസ് മൂവിയാണ്, എന്റർടൈനിങ് ആണ്, അടിച്ചു പൊളിക്കാണ്. ലാലേട്ട ഫാൻസ് മാത്രമല്ല എല്ലാവർക്കും 3 മണിക്കൂർ ഇരുന്ന് കാണാം. സമയം പോകുന്നറിയില്ല. അല്ല അല്ല. Okay. Thank you. അങ്ങനെ ലൂസിഫർ കണ്ട് ഞങ്ങൾ എത്തി. ഈ സാറിനെ കൊണ്ട് ഞാൻ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ കുഴപ്പമുണ്ടായില്ല. ഫസ്റ്റ് ഹാഫ് ഉറങ്ങി, പിന്നെ സെക്കൻഡ് ഹാഫ് വലിയ ബഹളം ഇല്ലാതെ അങ്ങനെ പോയി. അല്ലേ മനെ? ആ പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് സിനിമ ഉള്ളത്. ഇത് എന്റെ പെർസ്പെക്റ്റീവ് ആണ് ഞാൻ പറയുന്നത്. പിന്നെ പൃഥ്വിയുടെ ഫസ്റ്റ് ഫിലിം ആണെന്ന് ഒരിക്കലും പറയില്ല. അത്രയ്ക്ക് അടിപൊളി ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് ഓൾസോ മുരളി ഗോപി അടിപൊളിയായിട്ടുണ്ട്. സിനിമറ്റോഗ്രാഫി എല്ലാം സൂപ്പർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാസ്റ്റിംഗ് പറയുകയാണെങ്കിൽ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. മോഹൻലാൽ തൊട്ട് എല്ലാവരും, ടോവിനോ, മഞ്ജു വാര്യർസ, എല്ലാവരും സൂപ്പർ ആയിട്ടാണ് കാസ്റ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാവരുടെ ഇൻട്രൊഡക്ഷൻ മാസ് ഇൻട്രൊഡക്ഷൻ ആണ്. മഞ്ജു വാര്യരൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടന്റെ മാസ് മൂവി, അതായത് ആറാം തമ്പുരാൻ കഴിഞ്ഞിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ലൂസിഫർ ആണ്. മൊത്തത്തിൽ സിനിമ അടിപൊളി, മാസ് മാസ് ആണ്, കിക്കിടുവാണ്. സോ അതിന് പൃഥ്വിക്ക് ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. സൂപ്പർ മൂവിയാണ്. എല്ലാരും തകർത്തു, എല്ലാരും തകർത്തു. ഇറ്റ് വാസ് എ നൈസ് മൂവി ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെ ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പി ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി വേറൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും ടാറ്റാ, ബൈ ബൈ. താങ്ക് യു.